പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വല വീശിയിട്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളെന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും മാക്സിമം സപ്പോർട്ട് വേണം. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും ഫുള്ള് വാച്ച് ചെയ്യുക. വല വീശണതൊക്കെ ഒന്ന് കാണാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഈ വല വീശുന്ന ഭാഗത്തൊക്കെ കല്ലാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വല വീശലൊക്കെ കഴിഞ്ഞ് പോയി അതുണ്ടായത്. അല്ലെങ്കിൽ നമുക്ക് കരക്കന്നിട്ട് തന്നെ ഇങ്ങനെ വല വീശിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വല വലിച്ചെടുത്താൽ മതി. ഇത് വല ഇട്ട് കഴിഞ്ഞപ്പോൾ ഒക്കെ കല്ലിൽ കുടുങ്ങിയത് കൊണ്ട് വെള്ളത്തിലിറങ്ങിയിട്ടൊക്കെ കല്ലിൽ നിന്ന് എടുക്കേണ്ടി വന്നു. തങ്കക്കൊലുസല്ലേ കുറുകും കൊയിലല്ലേ മാരനുമയിലല്ലേ ഹോയ്, തങ്കക്കൊലുസല്ലേ കുറുകും കൊയിലല്ലേ മാരനുമയിലല്ലേ. ജിയജലെ ജാജലെ നെനോതലെ. വലതാ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കൂടുതലൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട്. തങ്കക്കൊലുസല്ലേ കുറുകും കൊയിലല്ലേ മാരനുമയിലല്ലേ ഹോയ്, തങ്കക്കൊലുസല്ലേ കുറുകും കൊയിലല്ലേ മാരനുമയിലല്ലേ. ജിയജലെ ജാജലെ നെനോതലെ ധുവചലെ ധുവാചലെ രാത് ഭർ ധുവാചലെ ജനുന 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 ജിയജലെ ജാജലെ നെനോതലെ ജനുന 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 ജിയജലെ ജാജലെ നെനോതലെ ധുവാചലെ ധുവാചലെ. അപ്പോൾ തന്നെ വല വീശാൻ പോവാണ് കേട്ടോ. ഇവിടെ കല്ലാണ് പറഞ്ഞിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് വീശി നോക്കട്ടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. കുട്ടിയുള്ളതുകൊണ്ട് ഞാൻ പിന്നാലെ പോയില്ല, ഇതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഇവിടെ തന്നെ നിന്നു എൻ്റെ കൂടെ. ഇതാ വലയൊക്കെ വീശി വന്നിട്ട് അതിലും കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊക്കെ പെട്ടെന്ന് തന്നെ പോയി ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് വേണം. അപ്പോൾ ഇത്രയും മീനാണ് കിട്ടിയത് കേട്ടോ. അതെല്ലായിടത്തും വലറിനടുത്ത് കല്ലാണ് പറഞ്ഞിട്ട് വല വീശാണ്ട് പോന്നു. അപ്പോൾ അതൊക്കെ നല്ലപോലെ നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ തല കളഞ്ഞിട്ടില്ല. പുഴയിൽ നിന്ന് ഇപ്പം തന്നെ നമ്മൾ പിടിച്ചോടുന്നതുകൊണ്ട് ആയതുകൊണ്ട് ഫ്രഷ് ആയതുകൊണ്ട് കളഞ്ഞിട്ടില്ല. നമ്മൾ മേടിക്കണ മീനൊക്കെ വെച്ചെങ്കിൽ ഇതിൽ മരുന്നടിച്ചിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തലയും പൂവൊന്നും എടുക്കാറില്ല. അപ്പം ഇനി അത് മസാല തേക്കാനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഉപ്പെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. എല്ലാം മിക്സാക്കിയതിന് ശേഷം മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മസാല എല്ലാ ഭാഗത്തും പുരട്ടിക്കൊടുക്കാം. അപ്പോഴേക്കും കറി ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കുക.
പുഴമീൻ അതും പരൽ ഇതേപോലെ മുളക് കറി വെച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ മുളക് കറി വെച്ചിട്ട്. അതിൻ്റെ ഒപ്പം മീൻ പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാപ്പയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതേപോലെ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് പോറും വേവിച്ചെടുക്കാം. കറി ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇനി കറി ഓഫ് ചെയ്യാം. മീൻ രണ്ട് പുറം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി ഇതേപോലെ അരിഞ്ഞതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ. തങ്കക്കൊലുസല്ലേ കുറുകും കൊയിലല്ലേ മാരനുമയിലല്ലേ. ഹോയ് തങ്കക്കൊലുസല്ലേ കുറുകും കൊയിലല്ലേ മാരനുമയിലല്ലേ. ജിയ